ജയൻ ചോദിച്ചത് ഞാനിപ്പോ സിനിമയിലും കുറച്ച് പാട്ടൊക്കെ എഴുതിയെന്നേ ഉള്ളൂ. അയ്യോ, ഇതിനൊക്കെ വിനയം എന്നല്ലാതെ എനിക്ക് വേറെ വാക്കില്ല. 50 പാട്ടിൽ 50 പാട്ട് എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയണത് സിനിമയിലും അതേപോലെ ഒരുവിധം ഈ സാധാരണക്കാരന്റെ ഹൃദയത്തിലൂടെ കവിത ചൊല്ലി നടക്കുകയും ചെയ്യുക എന്നൊരു ചെറിയ ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത്. ഈ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ സിനിമയിലാണോ എന്താ സാഹിത്യ തീർച്ചയായും പാര എന്ന് പറയുന്ന സാധനം അങ്ങനെ ആ വാക്ക് ആ അർത്ഥത്തിൽ തന്നെ ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എടുത്താൽ ഏറ്റവും കൂടുതൽ സാഹിത്യത്തിലാണ്. സിനിമക്കാർ വളരെ പാവങ്ങൾ. അവർ സ്ട്രെയിറ്റ് ആണ്. അവരുള്ളത് പോലെ അവർ ആരുടെ താല്പര്യം ഇല്ലെങ്കിൽ അവർ താല്പര്യമില്ല എന്ന് പറയും. അവർ അവർ ആ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യും. പക്ഷേ സാഹിത്യം അങ്ങനെയല്ല. സാഹിത്യമാണ് ഏറ്റവും മോശം. രാഷ്ട്രീയത്തെക്കാളും വളരെ മോശമായ പൊളിറ്റിക്സ് നടക്കുന്നത് സാഹിത്യത്തിലാണ്. സാഹിത്യം എന്ന് പറയുന്നത് എനിക്ക് അതിൽ ആരെയും കുറ്റം പറയില്ല. കാരണം ഈ സാഹിത്യകാരൻ എൻ്റെ മനസ്സ് വെറും ചെളിയാണ്. ചെളിയിൽ നിന്നേ താമര ഉണ്ടാവും. നമ്മൾ ശുദ്ധജലത്തിൽ താമര വിത്തുകൾ ഇട്ടാൽ അതൊരിക്കലും താമരയായി മുളയ്ക്കില്ല. അപ്പം ഈ വരുന്ന എഴുത്തുകാരൻ്റെ ചെളി മനസ്സിൽ നിന്നാണ് അവൻ്റെ നല്ല സർഗ. പക്ഷെ ആ ചെളി അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അടുത്ത് നിൽക്കുന്നവരുടെ എല്ലാം ശരീരത്തിലേക്ക് അത് തെറിപ്പിക്കും എന്നുള്ളതാണ് ഈ സാഹിത്യ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത്രയും ഈഗോ സെൻട്രിക് ആയിട്ടുള്ള, ഇത്രയും സെൽഫിഷ് ആയിട്ടുള്ള, ഇത്രയും അവനവനെ കുറിച്ച് ചിന്തിക്കുന്ന ഹ്യൂമൻ ബീയിങ്സ് ഉള്ള ഒരിടം സാഹിത്യമല്ലാതെ വേറൊരു മേഖലയില്ല. അതുകൊണ്ട് സിനിമ ഫാർ ആൻഡ് ഫാർ ബെറ്ററാണ് സാഹിത്യത്തെക്കാളും. എൻ്റെ പരിമിതമായ പിന്നെ ജീവിതത്തിലെ വിലയിരുത്തൽ, എൻ്റെ ഇതുവരെയുള്ള യാത്രയിലെ എൻ്റെ വിലയിരുത്തൽ അതാണ്.